നമസ്കാരം, റാഫ്റ്റർ മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. രണ്ട് ഗോളിൻ്റെ ലീഡ് അതും 21 മിനിറ്റിന് മുമ്പ് തന്നെ പിടിച്ചിട്ട് ആ രണ്ട് ഗോളുകളുടെ ലീഡും കൈവിട്ടുകൊണ്ട് മത്സരം സമനിലയിൽ പിരിയേണ്ടി വരിക, അതാണ് ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന് സംഭവിച്ചിരിക്കുന്നത്. ഒഡീഷ എഫ് സിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ കലിംഗയിൽ നടന്ന മത്സരം 2-2 സമനില. നിരവധി അവസരങ്ങൾ ഇരുഭാഗത്തേക്കും ഉണ്ടായ ഒരു ഓപ്പൺ മത്സരം എന്ന് പറയാം. ഇരുഭാഗത്തും ധാരാളം മിസ്റ്റേക്കുകളും നമ്മൾ കണ്ടൊരു മത്സരം. റഫറിയുടെ ഭാഗത്തും മിസ്റ്റേക്ക്. നൊഹസ് അതോയിയെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയതിന് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കേണ്ട പെനാൽറ്റി ലഭിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ റിസൾട്ട് മറ്റൊന്നായേനെ എന്ന് ചിന്തിക്കുന്നവരാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ. മറുഭാഗത്ത് റഹീം അലിക്കും അതുപോലെയുള്ള ഒരു കംപ്ലൈന്റ് പറയാനുണ്ടാകും. എന്തായാലും കളി ഒടുവിൽ 2-2 സമനിലയിൽ പിരിഞ്ഞ് ഇരു ടീമുകളും ഓരോ പോയിന്റുകൾ വീതം വെച്ചിരിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നൊഹസ് അതോയിയും ഹീസ സിമിനസുമാണ് ഗോളടിച്ചതെങ്കിൽ മറുഭാഗത്ത് ഡിയേഗോ മൗറീസിയോയാണ് ഒഡീഷയുടെ ഗോൾ നേടിയത്. ശേഷിക്കുന്ന ഗോൾ കോയഫിന്റെ പേരിൽ ഓൺ ഗോൾ ആയിട്ടാണ് രേഖപ്പെടുത്തിയത്. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ആദ്യ 11-ൽ ഹീസ സിമിനസും നൊഹസ് അതോയിയും രാഹുൽ കെപ്പിയും ഒക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയതെങ്കിൽ മറുഭാഗത്ത് ഡിയേഗോ മൗറീസിയോയും ഹ്യൂഗോ ബോമാസും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഒഡീഷ എഫ് സിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. ഇരുഭാഗത്തേക്കും തുടക്കം മുതൽ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. കളിയുടെ 18-ാമത്തെ മിനിറ്റിലാണ് ഹീസ സിമിനസിന്റെ അസിസ്റ്റിൽ നിന്ന് നൊഹസ് അതോയി പന്ത് വലയിലേക്ക് എത്തിച്ചുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന്റെ മുന്നിലെത്തിക്കുന്നത്. തൊട്ടുപിന്നാലെ 21-ാമത്തെ മിനിറ്റില് നൊഹസ് അതോയിയുടെ അസിസ്റ്റിൽ നിന്ന് ഹീസ സിമിനസിന്റെ ഗോളും പിറക്കുന്നു. 2-0 ബ്ലാസ്റ്റേഴ്സ് മുന്നിൽ. ബ്ലാസ്റ്റേഴ്സ് പൊളിച്ചെടുക്കുന്നു എന്ന തോന്നലാണ് ആ ഘട്ടത്തിൽ ഉണ്ടായതെങ്കിൽ 29-ാമത്തെ മിനിറ്റിൽ വന്നൊരു പിഴവ്, ഒരു കോർണറിനെ തുടർന്നുള്ള പന്താണ്. ആ പന്ത് പെനാൽറ്റി ബോക്സിലേക്ക് ഗോൾ വലയത്തിൽ ലക്ഷ്യമാക്കി അടിക്കുമ്പോൾ സച്ചിൻ അത് തട്ടിയിടുകയാണ് ചെയ്തത്. അദ്ദേഹം ബോൾ എന്തുകൊണ്ട് കളക്ട് ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യമാണ്. ആ തട്ടിയിട്ട പന്ത് ഒടുവിൽ കോയഫിൻ്റെ ഒക്കെ ദേഹത്തെ തട്ടി ബ്ലാസ്റ്റേഴ്സിൻ്റെ വലയിലേക്ക് വരുന്നു. വല അനങ്ങുന്നതിന് മുമ്പ് അത് ക്ലിയർ ചെയ്തെങ്കിലും ഗോൾ ലൈൻ കടന്നിരുന്നു. റഫറി ഗോൾ വിധിക്കുന്നു. മിസ്റ്റേക്കിലൂടെ പിറന്ന ഗോൾ. അധികം വൈകാതെ 36-ാമത്തെ മിനിറ്റിൽ ഡിയേഗോ മൗറീസിയോ ഒരിക്കൽ കൂടി ബ്ലാസ്റ്റേഴ്സിന്റെ വലയിലേക്ക് പന്തെത്തിക്കുന്നു. അതും സച്ചിന് സേവ് ചെയ്യാവുന്ന തരത്തിലുള്ളൊരു പന്തായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. 2-2 സമനില. ആദ്യ പകുതി അവസാനിക്കും, അങ്ങനെയാണ് കളി നിൽക്കുന്നത്. രണ്ടാം പകുതിയിലും ഇരുഭാഗത്തേക്കും നിരവധി അവസരങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരുന്നു. ലൂണയൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വന്നു. ഡിഫൻഡർ ഗോൾ കീപ്പർക്ക് കൊടുത്തൊരു പന്തിലേക്ക് ലൂണ എത്തി, അത് ഷോട്ടടിക്കാനുള്ള ശ്രമം. അങ്ങനെയൊക്കെയുള്ള നിരവധി അവസരങ്ങൾ ഇരുഭാഗത്തും മിസ്റ്റേക്കുകളും മറ്റുമൊക്കെ സംഭവിച്ചുകൊണ്ടിരുന്നു. അതിനിടക്കാണ് റഹീം അലിയെ ഫൗൾ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പെനാൽറ്റി കപ്പിൽ, പക്ഷെ അത് ബോക്സിന് പുറത്തായിരുന്നു. അതേസമയം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റം അവസാന ഘട്ടത്തിൽ നൊഹസ് അതോയിയെ പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തി. നൊഹദിന് വേണ്ടി അപ്പീൽ ചെയ്തു, പക്ഷേ റഫറി പെനാൽറ്റി വിധിക്കുന്നുണ്ടായിരുന്നില്ല. അത് പിന്നീട് വിവാദമായിട്ട് മാറിയിട്ടുണ്ട്. എന്തായാലും കളിയൊടുവിൽ 2-2 സമനിലയിൽ അവസാനിച്ചിരിക്കുന്നു. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റർ ഹൗസ് ഇരുപതാം.